അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്കാറു സബാഹ് അഥവാ പ്രഭാത ദിക്റുകൾ, അതിനുവേണ്ടി നാം ചെറിയ സമയം നീക്കിവെക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പ്രഭാത ദിക്റ് പറയുന്നതിലൂടെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കുക എന്നത് മാത്രമല്ല, നാം മരിച്ചതിനു ശേഷവും അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. പ്രഭാത സമയം വളരെ ശ്രേഷ്ഠമായ ഒരു സമയമാണ്. അതുകൊണ്ടാണ് പ്രഭാത സമയത്ത് പ്രത്യേകമായ ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ശനിയാഴ്ച ദിവസം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിന് അള്ളാഹു വിശേഷമാക്കി നൽകിയ ഒരു ദിവസമായിരുന്നു. പരിശുദ്ധ ഖുർആനിലൂടെ യൗമു സബുത്ത് അഥവാ ശനിയാഴ്ച ദിവസമെന്ന് എടുത്തു പറഞ്ഞ ചില സന്ദർഭങ്ങളും അതേപോലെ തന്നെ അവരോട് യോജിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളായിട്ട് പറഞ്ഞ സ്ഥലത്തൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ വെള്ളിയാഴ്ച ദിവസം എന്നതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിന് അള്ളാഹു വിശേഷമായി നൽകിയതായിരുന്നു ശനിയാഴ്ച ദിവസം. അന്നേ ദിവസം ജോലികളൊക്കെ ഒഴിവാക്കി ഇബാദത്തുകളിൽ മുഴുകാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ അതിനു മുതിരാതെ മീൻ പിടിക്കാൻ പോയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ശിക്ഷ ഇറക്കിയെന്നും അവരെ കുരങ്ങന്മാരായിട്ട് കോലം മാറ്റിയ സംഭവങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അത്തരം ശിക്ഷകളിൽ നിന്ന് നമ്മളൊക്കെ ഒഴിവാകേണ്ട ഓരോ ദിവസവും അദ്കാറു സബാഹ് അഥവാ പ്രഭാത ദിക്റിന് വേണ്ടി നാം സമയം കണ്ടെത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. അദ്കാറു സബാഹ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പറയേണ്ടത്. അദ്കാറു സബാഹിലൂടെ നാം പറയുന്ന ഓരോ ദിക്റിൻ്റെയും പ്രത്യേകത നാം അറിഞ്ഞുകൊണ്ട് തന്നെ പറയണം. നമുക്ക് ഓരോന്നിൻ്റെയും പ്രത്യേകതയും ആ ദിക്റ് എന്താണ് എന്നും കൂടി നോക്കാം. മനുഷ്യൻ, പിശാച്ച്, ജിന്ന് എന്നിവരുടെ ഷെറിൽ നിന്നും രക്ഷയും സുരക്ഷിതത്വവും ലഭിക്കാൻ വേണ്ടി നമ്മൾ ആയത്തുൽ കുർസി പതിവാക്കണം. നമുക്ക് ഒരു പ്രാവശ്യം ആയത്തുൽ കുർസി ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ലാ തഅഖുദുഹു സിനതു വലാ നൗം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. വലാ യുഹീതൂന ബിശൈഇം മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. വസിഅ കുർസിയുഹു സമാവാതി വൽ അർള്. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. മൂന്ന് തവണ ഓതിയാൽ എല്ലാ കാര്യങ്ങൾക്കും മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സൂറത്തുകളാണ് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഇവ മൂന്ന് പ്രാവശ്യം നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്.
അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇനി പറയാൻ പോകുന്ന ദിക്ർ എല്ലാവിധ നന്മകൾ ലഭിക്കാനും ശറുകൾ ഒഴിവാകാനും മടി, അഹങ്കാരം, നരകശിക്ഷ, ഖബറു ശിക്ഷ എന്നിവയിൽ നിന്നൊക്കെ രക്ഷ നേടാനും വേണ്ടിയാണ്. നമുക്ക് ഒരു തവണ പറയാം. أصبحنا وأصبح الملك لله والحمد لله
ربي اسالك خير ما في هذا اليوم وخير ما بعده واعوذ بك من شر ما في هذا اليوم وشر ما بعده ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر. ഇനി പറയാൻ പോകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നറിയപ്പെടുന്ന പ്രത്യേകമായ ഇസ്തിഗ്ഫാറാണ്. ഇത് പ്രഭാതത്തിൽ പറഞ്ഞ് രാത്രിക്ക് മുമ്പ് മരിച്ചാലും രാത്രി പറഞ്ഞ് പ്രഭാതത്തിന് മുമ്പ് മരിച്ചാലും അവൻ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമുക്ക് ഒരു തവണ പറയാം. اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. ഇനി പറയാൻ പോകുന്ന ദിക്ര് നാല് തവണ ഓരോ ദിവസവും പതിവാക്കുന്നവനെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്നതാണ്. നമുക്ക് നാല് തവണ പറയാം. اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. ഇനി പറയാൻ പോകുന്ന ദിക്ര് ഇത് പറഞ്ഞവൻ അല്ലാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ചവനായി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്യുന്നുണ്ട്, അതിന് നമുക്ക് നന്ദി കാണിക്കാൻ കഴിയാതെ പോകുന്നു. എന്നാൽ ഈ ദിക്ർ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ അല്ലാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും
നന്ദി കാണിച്ചവനായി. നമുക്കൊരു തവണ പറയാം. അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക് ഫമിൻക വഹ്ദക ലാ ശരീക ലക് ഫലക അൽഹംദു വലക ശുക്ർ. ഇനി പറയാൻ പോകുന്ന ദിക്ർ നമുക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാകാനും ആരോഗ്യങ്ങൾ ലഭിക്കാനും ഒട്ടനവധി ആവശ്യങ്ങൾ നിറവേറാനും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുമാണ് നമ്മൾ ഇത് പറയേണ്ടത്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്ർ വൽ ഫഖർ വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ وَأَعُوذُ بِكَ مِنَ الْعَجِزِ وَالْكَسَلِ وَأَعُوذُ بِكَ مِنَ الْجُبْنِ وَالْبُخْلِ وَأَعُوذُ بِكَ مِنْ غَلَبَةِ الدَّيْنِ وَقَهْرِ الرِّجَالِ. ഇനി പറയാൻ പോകുന്ന ദിക്ര് ഏഴ് തവണ പറഞ്ഞാൽ ഇഹലോക പരലോക വിഷമങ്ങൾക്കെല്ലാം പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദിക്റാണ്. നമുക്ക് ഏഴ് തവണ പറയാം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വ ഹുവ റബ്ബുൽ അർശിൽ അലീം. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഇനി പറയാൻ പോകുന്ന ദിക്ർ മൂന്ന് തവണ പറയുന്നതായി പതിവാക്കിയാൽ ഒരു ബുദ്ധിമുട്ടും അവന് ഏൽക്കുകയില്ല. നമുക്ക് മൂന്ന് തവണ പറയാം. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുർറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവസ് സമീഉൽ അലീം. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ഇനി പറയാൻ പോകുന്ന ദിക്ര് പറയുന്നവന് അല്ലാഹു അന്ത്യനാളിൽ തൃപ്തിപ്പെടുന്നതാണ്. ഇത് പറയുന്നത് പതിവാക്കുകയാണെങ്കിൽ ഇത് പറയുന്നവനെ അല്ലാഹു അന്ത്യനാളിൽ തൃപ്തിപ്പെടുന്നതാണ്. നമുക്ക് ഒരു തവണ പറയാം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന
وبمحمد صلى الله عليه وسلم نبيا. ഇനി പറയാൻ പോകുന്ന ദിക്കർ പതിവാക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾ ശരിയാകാനും അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ലഭിക്കാനും കാരണമാകും. നമുക്കൊരു തവണ പറയാം. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹ് ولا تكلني الى نفسي طرفة عين. ഇനി പറയാൻ പോകുന്ന ദിക്ർ മൂന്ന് തവണ പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ സമയവും ദിക്ർ പറഞ്ഞ കൂലിയാണ് അവന് അള്ളാഹു നൽകുക. നമുക്ക് മൂന്ന് തവണ പറയാം. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ഇനി പറയാൻ പോകുന്ന ദിക്ർ മൂന്ന് തവണ പറഞ്ഞാൽ എല്ലാ ഷെറിൽ നിന്നും അള്ളാഹു കാവൽ നൽകുന്നതാണ്. നമുക്ക് മൂന്ന് തവണ പറയാം. أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق. ഇനി പറയാൻ പോകുന്ന ദിക്ർ പറയുകയാണെങ്കിൽ അറിവ് ലഭിക്കുകയും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുകയും അമലുകൾ സ്വീകരിക്കുകയും ചെയ്യും. അറിവ് ലഭിക്കാനും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാനും അമലുകൾ സ്വീകരിക്കാനും കാരണമാകുന്ന ഒരു ദിക്റാണ്. നമുക്കൊരു തവണ പറയാം. اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. ഇനി പറയാൻ പോകുന്ന ദിക്ർ പതിവാക്കുന്നവന് അള്ളാഹുവിൽ നിന്നുള്ള സഹായവും വിജയവും ലഭിക്കാൻ കാരണമാകും. നമുക്കൊരു തവണ പറയാം. അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗമി ഫത്ഹഹു വ നസ്റഹു വ നൂറഹു വ ബറകതഹു വ ഹുദാഹ് وأعوذ بك من شر ما فيه وشر ما بعده. ഇനി പറയാൻ പോകുന്ന ദിക്ർ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അള്ളാഹു ഏറ്റെടുത്ത് പരിഹാരം നേടാൻ വേണ്ടി കാരണമായി മാറുന്ന ഒരു ദിക്റാണ്. اللهم انت ربي لا اله الا انت عليك توكلت وانت رب العرش العظيم ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة الا بالله العلي العظيم اعلم ان الله على كل شيء
قَدِيرٌ وَأَنَّ اللَّهَ قَدْ أَحَاطَ بِكُلِّ شَيْءٍ عِلْمًا اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط മുസ്തഖീം. ഓരോ ദിവസവും കൂടുതൽ ദിക്റുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും പറയാൻ വേണ്ടി നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തണം. ചുരുങ്ങിയത് നബിയുടെ മേലിൽ 100 സ്വലാത്തെങ്കിലും ദിവസം നാം പറയാൻ സമയം കണ്ടെത്തണം. اللهم صل وسلم وبارك على نبينا محمد اللهم صل وسلم وبارك على نبينا محمد اللهم صل وسلم وبارك على نبينا محمد കൂടുതൽ തവണ ഇസ്തിഗ്ഫാർ പറയാനും നാം സമയം കണ്ടെത്തണം. ഓരോ ദിവസവും ചുരുങ്ങിയത് 100 തവണയോ അല്ലെങ്കിൽ 1000 തവണയോ പറയാൻ വേണ്ടി നാം സമയം കണ്ടെത്തിയാൽ വളരെ നല്ലതായിരിക്കും. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം 12,000 ഇസ്തിഗ്ഫാർ പറയാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഒരു പാപവും ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരുങ്ങിയത് ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. നമ്മളും അതുപോലെ കൂടുതൽ തവണ പറയാൻ സമയം കണ്ടെത്തണം. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദി ഇത് നാം ഒരു 100 തവണ പറയാൻ സമയം കണ്ടെത്തിയാൽ വളരെ നന്നായിരിക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഇത് കഴിയുമെങ്കിൽ ഒരു ദിവസം 10 തവണയോ അല്ലെങ്കിൽ 100 തവണയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുക. ആ ദിക്ർ ഇങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാ ദിവസവും അദ്കാറു സബാഹ് നിത്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നാം പറയുന്ന, നാം പാരായണം ചെയ്യുന്ന ഓരോ ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് ഇഹലോകത്തും